നമസ്കാരമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 19.5 സെന്റിൽ 3 BHK ബിൽഡിംഗ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് വർക്കല പുന്നമൂടിനും ജനതാമുക്കിനും മധ്യത്തിൽ നെടുമ്പറത്ത് വിളയിൽ എന്നാണ് ഈ സ്ഥലപ്പേര്. ഇവിടെയാണ് 19.5 സെന്റും 3 BHK ബിൽഡിങ്ങും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലൂടെ ഒരു ഓട്ട പ്രദർശനം ഒന്ന് നടത്തി നോക്കാം. ഒരു പട്ടിക്കൂട് നമ്മൾ ആൾറെഡി കണ്ടു കഴിഞ്ഞു. അതിനുശേഷം കിണർ കണ്ട്, ബാത്റൂം ഔട്ട്സൈഡിലുണ്ട്. ഇതാണ് നമ്മുടെ കാമ്പൗണ്ട്. കാമ്പൗണ്ടിൽ വിവിധ ഇനം മരങ്ങൾ നിൽപ്പുണ്ട്. തെങ്ങ്, മാവ്, പ്ലാവ്, വാഴ, അരക്കനറ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ റൂഫിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ റൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു 3 BHK ബിൽഡിംഗ് ആണ്. അതിൽ ഇതിനകത്ത് ഒരു ബാത്റൂമുണ്ട്, പുറത്തൊരു ബാത്റൂമുണ്ട്, മറ്റ് 3 ബെഡ്റൂം, കിച്ചൺ, ഹാൾ, സ്റ്റോർ റൂം. ഇതാണ് ഇതിൽ നിലവിലുള്ളത്. ഔട്ട്സൈഡിലെല്ലാം ഈ ഫലമൂലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ മറ്റുള്ള ഇതെല്ലാം ധാരാളമുണ്ട്. കൃഷിപ്പണിയൊക്കെ ചെയ്യാനുള്ള സ്ഥലം ഇതിനകത്ത് ലഭിക്കുന്നതാണ്. കൃഷിക്കാർക്ക്, ഇൻവെസ്റ്റേഴ്സിന്, IT കമ്പനിയിൽ ജോലിയുള്ളവർക്ക്, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർക്കെല്ലാം ഇതിലേക്ക് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ കണക്റ്റിവിറ്റി എന്നുള്ള നല്ല കണക്റ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഒരു ഓട്ട പ്രദർശനം നടത്തി നോക്കാം. അതിനുശേഷം ഫുൾ വീഡിയോ ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ടിരിക്കുന്നതായിരിക്കും. ഇത് ഒരു ബെഡ്റൂമാണ്, 3 ബെഡ്റൂമാണ് ഇതിലുള്ളത്. ഒരു ബാത്റൂം കോമണായിട്ട് ഇപ്പോൾ ബിൽഡിനകത്ത് തന്നെ ഉണ്ട്. ഇത് കിച്ചണാണ്. കിച്ചൻ്റെ കൂടെ ഒരു സ്റ്റോർ റൂമുണ്ട്. ഇത് സ്റ്റോർ, ഇത് കിച്ചൺ, ഇത് ബാത്റൂം. ബാത്റൂമിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ 3 ബെഡ്റൂം, സ്റ്റോർ, കിച്ചൺ, ഇതാണ് ഇതിലുള്ളത്. പിന്നെ ഒരു സിറ്റ് ഔട്ട്. അപ്പോൾ ഇത് ഈ കാണുന്നത് ബാത്റൂം. അപ്പോൾ ഇതാണ്, ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടിൻ്റെ അതേ മാതൃകയിലുള്ള ഒരു വീടാണ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതിൻ്റെ സറൗണ്ടിങ്ങിലെല്ലാം നല്ല ജനപാർക്കുള്ളതാണ്. എല്ലായിടത്തും വീടുകളാണ്, നല്ല നല്ല വീടുകളാണുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ഇതിൽ എത്താമെന്ന് നോക്കാം. ഇതാണ് വർക്കല പുന്നമൂട് എന്ന് പറയുന്ന സ്ഥലം. പുന്നമൂട് ചന്തയാണ് ഈ കാണുന്നത്. ചന്തയോട് ചേർന്ന് തന്നെ നമുക്ക് റെയിൽവേ ഗേറ്റും കാണാം. വർക്കല ഇടവ കാപ്പിൽ പോകുന്ന റോഡാണ് ഇവിടെ ഉള്ളത്. ഈ നേരെ വരുന്നത് നമ്മൾ വർക്കല ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്നേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്ന് ഈ റെയിൽവേ ഗേറ്റ് ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇടതോട്ട് തിരിയണം. ഇടതോട്ട് ഈ സൈഡ് റോഡിലൂടെ പോയി ഒരു 1.5 കിലോമീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ, ഒരു 500 മീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഈ പുന്നമൂട് റെയിൽവേ ഗേറ്റിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ജനതാമുക്ക് റെയിൽവേ ഗേറ്റ്. അപ്പോൾ ഈ രണ്ട് ഗേറ്റിനും മധ്യത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. പക്ഷേ 500 മീറ്റർ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. റെയിൽവേ ലൈനിന് പാരലായിട്ട് വേറൊരു റൂട്ടുള്ളതെന്ന് പറയുന്നത് കണ്ണമ്പയാണ്. കണ്ണമ്പ റോഡ് നമുക്ക് നേരെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനതാമുക്ക് ഗേറ്റിൽ നിന്ന് പാരിപ്പള്ളിക്ക് പോകുന്ന റോഡിൽ ചെന്നെത്താൻ കഴിയും. നമുക്ക് ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു റോഡിലൂടെയാണ് നമ്മൾ തിരിഞ്ഞിപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്. നമുക്ക് നമ്മുടെ ഇതാണ് ജനതാമുക്കിൽ നിന്ന് വരുന്ന റോഡ്. ജനതാമുക്കിൽ നിന്ന് വരുന്ന റോഡും ഇത് പുന്നമൂട്ടിൽ നിന്ന് വരുന്ന റോഡും ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി. ഇതാണ് നമ്മുടെ ഒരു മാർഗം. ഈ പ്രോപ്പർട്ടിയിൽ വന്ന് എത്തിച്ചേരാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ നമുക്ക് ജനതാമുക്ക് ഗേറ്റിലേക്ക് പോകാമെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻ സൈഡിലൂടെയുള്ള റോഡ്, അത് നമ്മൾ നേരെ വടക്കോട്ട് വിളിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ജനതാമുക്ക് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് ചെന്ന് എത്താൻ കഴിയും.
ആദ്യം നമ്മൾ ചെന്ന് എത്തുന്നത് ജനതമുക്ക് കരനിലക്കോട് പാരിപ്പള്ളി ഭാഗത്ത് ആ റോഡിലേക്കാണ് നമ്മൾ ആദ്യം ചെന്ന് എത്തുന്നത്. അതിനു മുമ്പായി കണ്ണമ്പയിൽ നിന്ന് വരുന്ന റോഡിൽ നമ്മൾ ചെന്ന് കയറേണ്ട കാര്യമുണ്ട്. കണ്ണമ്പ റോഡിൽ ചെന്ന് കയറിക്കഴിഞ്ഞാൽ കണ്ണമ്പ ടു ഈ ജനതാമുക്ക് കരനിലക്കോട് റോഡിലേക്കാണ് നമ്മൾ ഇപ്പോഴാ വന്ന് കയറുന്നത്. അപ്പോൾ ഈ റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇടതോട്ട് തിരിഞ്ഞാൽ ഒരു 100 മീറ്റർ ഇല്ല, ഒരു 50 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ജനതാമുക്ക് റെയിൽവേ ഗേറ്റിൽ എത്തിച്ചേരാൻ കഴിയും. ഇതാണ് ജനതാമുക്ക് റെയിൽവേ ഗേറ്റ്. പുന്നമൂട് മുതൽ ജനതാമുക്ക് വരെ 1 കിലോമീറ്ററാണ് ദൂരം. അതിന് പാർലായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് കണ്ണമ്പ മുതൽ ജനതാമുക്ക് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പോകുന്ന പാരിപ്പള്ളിയിലേക്ക് പോകുന്ന റോഡ് 1 കിലോമീറ്റർ വന്ന് മുട്ടേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ കണ്ണമ്പയും ആ ജനതാമുക്ക് റോഡ് മുട്ടുന്ന സ്ഥലം ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ബിറ്റ്വീൻ ആണ് ഈ നമ്മുടെ നെടുമ്പറത്ത് വിളയിലെ വീട് 19% ചെയ്യുന്നത്. അപ്പോൾ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ണമ്പയാണ്. ഇത് നേരെ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഇത് നേരെ പുന്നമൂട് റെയിൽവേ ഗേറ്റിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ പരിസരങ്ങൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഈ പ്രേക്ഷകർക്ക് ഇവിടുത്തെ ഒരു ലൊക്കാലിറ്റിയും മറ്റുള്ള കാര്യങ്ങളും ഇവിടുത്തെ പുരോഗതിയും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുള്ളവർ നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.